ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര പദ്ധതിയാണെന്ന് അവകാശപ്പെടാനും രംഗത്ത് വന്നിട്ടുള്ളത് അടുത്ത ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ. അദ്ദേഹം സാധാരണഗതിയിൽ കേരളത്തിലധികം വന്നുകൊണ്ടിരുന്ന ഒരാളല്ല. ഇപ്പം അദ്ദേഹം കേരളം സന്ദർശിക്കുകയും കേരളത്തിലെ ചില വികസന പദ്ധതികൾ കാണുന്നതിന് മുൻകൈ എടുക്കുകയും ചെയ്തു. വികസന പദ്ധതികൾ കാണുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കുന്നില്ല. നേമൻ ടെർമിനൽ, അത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. കേരളത്തിന് നേരെ അനുവദിച്ചതാണ് പാലക്കാട്ട് കോച്ച് ഫാക്ടറി, അതിനെക്കുറിച്ച് ഇപ്പോൾ അനക്കമില്ല. കേന്ദ്ര റെയിൽവേ വകുപ്പ് തന്നെ കേരളത്തിൽ പ്രഖ്യാപിച്ചതാണ് ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ്, അതിപ്പോൾ പറഞ്ഞു തന്നെ ഇപ്പോൾ ആ ഓർമ്മയില്ലാതായി. ഇങ്ങനെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ കേന്ദ്രം നൽകിയത് നടപ്പാക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ തലശ്ശേരി മൈസൂർ റെയിൽവേ, നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ഇതെല്ലാം നടപ്പാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണെങ്കിലും അതിൻ്റെ ഒരു കാര്യവും ഇപ്പോൾ കേന്ദ്രം നോക്കുന്നില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന പദ്ധതിയാണ് ദേശീയപാത വികസനം. കേരളത്തിൽ 45 മീറ്റർ വീതിയിൽ ദേശീയപാത വേണം എന്ന നിലപാട് സ്വീകരിച്ചത് LDF ആണ്. UDF ഗവൺമെൻറ് കാലത്ത് അത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി. എന്നാൽ 45 മീറ്റർ വീതിയിൽ തന്നെ ദേശീയപാത വേണം എന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം ഒടുപ്പിച്ചത് അന്ന് LDF ഇടപെടലായിരുന്നു. അതിനുശേഷം ആ ഗവൺമെൻറ് അതിനെക്കുറിച്ച് ഒന്നും ചെയ്തില്ല. പിന്നീട് വന്ന LDF ഗവൺമെൻറ്റാണ് അതിനുള്ള നടപടികൾ തുടങ്ങിയത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പതിവ് പോലെ തടസ്സം ഉന്നയിച്ചു. കേരളത്തിൽ ഭൂമി പൊന്നും വിലക്കേറ്റെടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 10 മടങ്ങ് വിലയാണ്, അത് ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന നിലപാടെടുത്തു. അങ്ങനൊരു ഘട്ടത്തിലാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി തുകയിലെ 25% സംസ്ഥാന ഗവൺമെൻറ് വഹിക്കാം എന്ന് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രവുമായി കരാറുണ്ടാക്കിയത്. അതിനെ തുടർന്നാണ് എല്ലാ ദേശീയപാത വികസന പദ്ധതികൾക്കും കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകിയത്. ഇപ്പോൾ തലപ്പാടി മുതൽ 45 മീറ്റർ വീതിയിൽ റോഡ് വികസന പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ്. കളിയിക്കാവിള വരെ അത് നിൽക്കും. 2 വർഷം കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കും. നടപ്പാകുമെന്ന് വന്നപ്പോൾ